ഒരു നിമിഷം നഷ്ടമാവില്ല. ജീവിതത്തിൻ്റെ ഒരു വീണ്ട വിചാരത്തിനായി നമുക്കൊക്കെ സുപരിചിതമാണ് സുന്ദരമായ ശബ്ദമാതിരി കൊണ്ട് ഒട്ടനവധി വ്യക്തിത്വങ്ങളെ കീഴടക്കിയ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കർ. സുന്ദരമായ ശബ്ദത്തിൻ്റെ ഉടമ, ഒട്ടനവധി ആരാധക വൃന്ദങ്ങളെ ശബ്ദമാതിരി കൊണ്ട് സൃഷ്ടിച്ചെടുത്ത കഴിവുറ്റ പ്രതിഭ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർ. അവരുടെ അവസാനത്തെ നിമിഷങ്ങളിലെ ചില വാക്കുകളുണ്ട്, നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ചില സത്യങ്ങളുണ്ട്. മരണത്തെക്കാൾ സത്യമായ മറ്റൊന്നും ഈ ലോകത്തില്ല. ലോകത്തിലെ ഏറ്റവും വില കൂടിയ ബ്രാൻഡഡ് കാറുകൾ എൻ്റെ ഗ്യാരേജിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ വീൽചെയറിൽ ഒതുങ്ങി. ഈ ലോകത്തിലെ വിവിധ ഡിസൈനുകളും നിറങ്ങളും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഷൂകളും വില കൂടിയ സാധനങ്ങളുമെല്ലാം എൻ്റെ വീട്ടിലുണ്ട്, പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ നൽകിയ ഒരു ചെറിയ ഗൗണിലാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ട്, അതെനിക്ക് പ്രയോജനകരമല്ല. എൻ്റെ വീട് എനിക്കൊരു കൊട്ടാരം പോലെയാണ്, പക്ഷേ ഞാനൊരു ആശുപത്രിയിൽ ഒരു ചെറിയ കട്ടിലിൽ ഇന്ന് ഒതുങ്ങിപ്പോയി. ഞാൻ ഈ ലോകത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ എന്നെ ആശുപത്രിയിലെ ഒരു ലാബിൽ നിന്ന് മറ്റൊരു ലാബിലേക്ക് അയക്കുകയാണ്. ലോകത്തിലെമ്പാടുമുള്ള വിവിധ 5-സ്റ്റാർ ഹോട്ടലുകളിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ഭക്ഷണക്രമം ഒരു ദിവസം 2 ഗുളികകളും രാത്രിയിൽ 1 തുള്ളി ഉപ്പുമാണ്. ഞാൻ വ്യത്യസ്ത വിമാനങ്ങളിൽ ലോകമെമ്പാടും സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് 2 പേർ എന്നെ ആശുപത്രി വരാന്തയിലേക്ക് സഹായിക്കുന്നു. സൗകര്യങ്ങളൊന്നും എന്നെ സഹായിച്ചിട്ടില്ല. എന്നാൽ ചില പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ എന്നെ ജീവിപ്പിക്കുന്നു. ഇതാണ് ജീവിതം. എത്ര പണക്കാരനായാലും ഒടുവിൽ വെറും കയ്യോടെ പോകും. അതിനാൽ ദയ കാണിക്കുകയും നിങ്ങൾ കഴിയുന്നവരെ സഹായിക്കുകയും ചെയ്യുക. പണത്തിനും അധികാരത്തിനും വേണ്ടി ആളുകളെ വിലയിരുത്തുന്നത് ഒഴിവാക്കുക. നല്ല ആളുകളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് വേണ്ടിയുള്ളവരെ സ്നേഹിക്കുക. ആരെയും വേദനിപ്പിക്കരുത്. നല്ലവരായിട്ട് ജീവിക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കും വെളിച്ചമായി നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കുക. വളരെ കുറഞ്ഞ ജീവിതമാണ്. നന്മയാർന്ന ജീവിതം മറ്റുള്ളവർക്ക് കൂടെ വെളിച്ചമാകുക.